നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഹാങ്ങിങ് പ്ലാന്റിനെ കുറിച്ചാണ് അതുപോലെ ഈ ചെടി ഗ്രൗണ്ട് കവറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇതിൻ്റെ പൊതുവെയുള്ള പേര് ക്രീപ്പിംഗ് ചാർലി എന്നാണ് പിലിയ നുമുലാരിഫോളിയ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇലയൊന്നും പൊഴിയാതെ ഒന്നിൽ കൂടുതൽ സീസൺ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയാണിത് ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിൽ ഇൻഡോർ ആയിട്ടാണ് ഈ ചെടി കൂടുതലായും വളർത്താറുള്ളത് ഔട്ട്ഡോർ ആയിട്ട് വളർത്തുമ്പോൾ ഇതൊരു ഗ്രൗണ്ട് കവറായിട്ടാണ് വളർത്താറുള്ളത് പക്ഷേ ഗ്രൗണ്ട് കവറായിട്ട് വളർത്തുമ്പോൾ ഇത് പെട്ടെന്ന് കളയായി മാറുന്നതുകൊണ്ട് വലിയ ഒരു ഏരിയയിൽ ഗ്രൗണ്ട് കവറാക്കാനാണ് ഈ ചെടി അനുയോജ്യമായിട്ടുള്ളത് ഈ ചെടിയുടെ ഓരോ തണ്ടും 30 സെൻറ്റിമീറ്റർ നീളം വയ്ക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾക്ക് പുതിനയുടെ ഇലയുമായി നല്ല സാമ്യമുണ്ട് ബ്രൈറ്റ് ഗ്രീൻ കളറിലുള്ള സ്കാലോപ്ഡ് എഡ്ജസ്സോട് കൂടിയ ഓവൽ ഷേപ്പിലുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത് ഇതിൻ്റെ ഇലകളുടെ സൈഡൊക്കെ ഞൊറിഞ്ഞാണിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വെയിൻസൊക്കെ അകത്തേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇൻ്റർവെയിനൽ സെക്ഷൻസ് പഫി ആൻഡ് ക്രിങ്ക്ലിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഒരു അലർജി ഉണ്ടാക്കുന്ന ഇലയാണ് ഒരു കോമൺ അലർജനാണ് ഇതുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ ചൊറിച്ചിലും അതുപോലെ റെഡ്നെസ്സും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഇല ചില സ്ഥലത്തൊക്കെ കാപ്പിയിലൊക്കെ ചേർത്ത് കുടിക്കാറുണ്ടെന്ന് പറയുന്നു അതുപോലെ വലിയ അളവിൽ ഈ ഇല കഴിക്കുന്നത് പശുക്കൾക്കും കുതിരകൾക്കുമൊക്കെ വയറ്റിന് അസുഖമുണ്ടാക്കുമെന്നും പറയപ്പെടുന്നു പച്ച കലർന്ന വെള്ളപ്പൂക്കൾ ഇതിനകത്ത് ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ ഇതിൻ്റെ പൂക്കൾക്ക് വലിയ പ്രാധാന്യമില്ലാത്തതാണ് ഓരോ നോഡിലും പെട്ടെന്ന് വേരുണ്ടാകുന്ന രീതിയിലുള്ള ഫ്ലഷി ആയിട്ടുള്ള തണ്ടുകളാണ് ഈ ചെടിക്കുള്ളത് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കളയായി മാറുന്നത് എല്ലാ ലൈറ്റ് കണ്ടീഷനിലും വളരുന്ന ഒരു ചെടിയാണിത് എങ്കിലും പാർഷ്യൽ ഷെയ്ഡിലുള്ള ബ്രൈറ്റ് ലൈറ്റാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നല്ല വെയിലത്ത് ഏറെ നേരം വയ്ക്കുന്നത് ഈ ചെടിക്ക് നല്ലതല്ല അപ്പോൾ ലൈറ്റിൻ്റെ സൈഡിലേക്ക് വളരെ വേഗം വളരുന്ന ഒരു ടെൻഡൻസി ഈ ചെടിക്കുണ്ട് 18 മുതൽ 27 വരെ ഡിഗ്രി ടെമ്പറേച്ചറാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ താപനില നല്ല ഡ്രെയിനേജുള്ള നനവുള്ള മണ്ണാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം അപ്പോൾ മണ്ണും മണലും ചകിരിച്ചോറും ജൈവവളവും ചേർത്തുള്ള മിശ്രിതം ഉപയോഗിച്ച് ഈ ചെടി നടാവുന്നതാണ് ഹൈ വാട്ടറിംഗ് നീഡ്സ് ഉള്ള ഒരു ചെടിയാണിത് അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും വെള്ളം ഒഴിക്കേണ്ടത് അത്യാവശ്യമാണ് റെഗുലറായിട്ട് വെള്ളം ഒഴിക്കണം എങ്കിലും ഓവർ വാട്ടറിംഗ് പാടില്ല 50% അന്തരീക്ഷ ആർദ്രതയാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം അതുകൊണ്ട് മിസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ചെടിയുടെ മണ്ണ് ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല അല്പം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ തന്നെ ഈ ചെടി പെട്ടെന്ന് വാടുന്ന ഒരു ചെടിയാണ് നടുന്ന സമയത്ത് ചേർക്കുന്ന ജൈവവളം കൊണ്ട് തന്നെ 1 വർഷത്തോളം ആ ചെടി വളരും വളർച്ച കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും വാട്ടർ സോലബിളായിട്ടുള്ള വളങ്ങൾ മാസത്തിലൊരിക്കൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് 2-3 ഇലകളോടുകൂടിയ ഒരു തണ്ട് മുറിച്ചിട്ട് അതിൻ്റെ താഴത്തെ നോഡിലെ ഇലകൾ മാറ്റിയിട്ട് ഇത് വെള്ളത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഇതിന് വേരുണ്ടാകുകയും പുതിയ ചെടി ഉണ്ടാകുകയും ചെയ്യും എളുപ്പത്തിൽ വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ വെള്ളത്തിൽ വെച്ച് വേര് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വേറെ കണ്ടെയ്നറിൽ നടാവുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ചെടികളിലൊന്നാണിത് അപ്പോൾ നമുക്ക് ഈ ചെടി ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ധാരാളം ബ്രാഞ്ചുകൾ വന്ന് ഹാങ്ങിങ് ബാസ്ക്കറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതായിരിക്കും സാധാരണയായി വലിയ രീതിയിൽ കീടശല്യമൊന്നും ഉണ്ടാകാത്ത ഒരു ചെടിയാണിത് അപ്പോൾ മീലി ബക്സ് സ്പൈഡർ മൈൻസ് അങ്ങനെയൊക്കെയുള്ള കീടങ്ങളാണ് ഇതിൽ ആക്രമിക്കാറുള്ളത് അപ്പോൾ നമ്മൾ വേപ്പെണ്ണയോ അങ്ങനെയൊക്കെയുള്ള സാധാരണ മാർഗങ്ങൾ തന്നെ ഇതിനും സ്വീകരിച്ചാൽ മതിയാവും ഇടതൂർന്ന ഇലയാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഭംഗിയായി വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി വീഡിയോ അവസാനം വരെ കണ്ടതിന് താങ്ക് യു